वेलकम टू मिशेल्स होराइज़न इन वीडियो फर्स्ट चैप्टर ऐटों इंपॉर्टेंट आय क्वेश्चन सेकंड पार्ट वीडियो फर्स्ट पार्ट याद अल मूं टॉपिक डिस्कस नाई टीचर को मनस अब इन इन अद यूनिट अब फर्स्ट यूनिट इन वरान ऐटों साध्यता रूम मूं चौदह कूड़िया अब नमुक अधिकम वीडियो कड़क ऐसम फस्ट चाप्टर शुअर क्वस्टिन डिफरेंस बिटवीन सोशियोलॉजिकल नॉलेज एंड कॉमन सेंस नॉलेज अदायद सामान्य बोध अव समूह शास्त्र अव तमिल व्यत नालु मार्किन चलो अब व्यत्यासपड़ता वे चोदी अब अदान नाम डिस्क फस्ट नमुक नोक ആദ്യം കോമൺ സെൻസ് നോളജ് എന്താണെന്ന് നോക്കാം. കോമൺ സെൻസ് നോളജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ നിനക്ക് കോമൺ സെൻസ് ഇല്ല എന്നൊക്കെ നമ്മൾ സാധാരണ സംസാരത്തിൽ നമ്മൾ പറയാറില്ലേ. അതുപോലെ തന്നെ കോമൺ സെൻസ് എന്ന് പറയുന്നത് സാമാന്യ ബോധമാണ്. ഒരു ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ജീവിക്കുന്നതിലൂടെ അയാൾ നേടിയെടുക്കുന്ന ഒരു സാമാന്യമായ അറിവാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. സോ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നാച്ചുറലിസ്റ്റിക്. അതെന്താണ്? അത് നാച്ചുറലിസ്റ്റിക്കായ ഒരു ഒബ്സർവേഷനാണ്. ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന സമൂഹത്തിൽ നിന്ന് നേടിയെടുത്ത അറിവാണ് കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ നാച്ചുറലിസ്റ്റിക് ആൻഡ് ഇൻഡിവിജ്വലിസ്റ്റിക് എക്സ്പ്ലനേഷൻ. ആൻഡ് രണ്ടാമത്തെ പോയിൻ്റ്, കോമൺ സെൻസ് നോളജ് ഈസ് ബേസ്ഡ് ഓൺ അസംപ്ഷൻ. കോമൺ സെൻസ് നോളജ് പലപ്പോഴും ഊഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. എന്നാൽ അപ്പുറത്തെ സൈഡിൽ നിങ്ങൾ എഴുതേണ്ടത് സോഷ്യോളജിക്കൽ നോളജ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എങ്ങനെയുള്ളതാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തുന്ന അറിവാണ് സോഷ്യോളജിക്കൽ നോളജ് അഥവാ സമൂഹശാസ്ത്രപരമായ അറിവ്. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ അസംപ്ഷൻ. അതൊരിക്കലും ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതല്ല. അതാണ് ഫസ്റ്റത്തെ പോയിൻ്റ്. കോമൺ സെൻസ് നോളജ് നാച്ചുറലിസ്റ്റിക് ഇൻഡിവിജ്വലിസ്റ്റിക് ആണെങ്കിൽ സോഷ്യോളജിക്കൽ നോളജ് സയൻറ്റിഫിക് ആണ്. സെക്കൻഡ് പോയിൻ്റ്, കോമൺ സെൻസ് നോളജ് ഈസ് ബേസ്ഡ് ഓൺ അസംപ്ഷൻ, എന്നാൽ സോഷ്യോളജിക്കൽ നോളജ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ അസംപ്ഷൻ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എവിഡൻസ്. തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യോളജിക്കൽ നോളജ് വർക്കൗട്ട് ചെയ്യുന്നത്, എന്നാൽ കോമൺ സെൻസ് നോളജ് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സോഷ്യോളജി ഡസ് നോട്ട് ബിലീവ് ഇൻ കോമൺ സെൻസ് ഒബ്സർവേഷൻ as well as it does not believe in philosophical thought. സമൂഹ ശാസ്ത്ര അറിവ് ഒരിക്കലും സാമാന്യബോധ അറിവിനിൽ വിശ്വസിക്കുന്നില്ല. അതുപോലെ അതുമായി ബന്ധപ്പെട്ട തത്വചിന്താപരമായ അറിവിലും സോഷ്യോളജി വിശ്വസിക്കുന്നില്ല. കോമൺ സെൻസ് നോളജ് മേ ബി ട്രൂ ഓർ ഫാൾസ്. അതായത് സാമാന്യബോധ അറിവ് തെറ്റോ ശരിയോ ആവാം, എന്നാൽ സമൂഹശാസ്ത്രപരമായ അറിവ് ഓൾവേസ് ബി ഒബ്ജക്റ്റീവ് ആൻഡ് ട്രൂ. സമൂഹശാസ്ത്രപരമായ അറിവ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത് കൊണ്ട് തന്നെ അതെപ്പോഴും സത്യമാണ്, ശരിയാണ്, അത് തെറ്റാവാനുള്ള സാധ്യതയില്ല. എന്നാൽ കോമൺ സെൻസ് നോളജ് ശരിയോ തെറ്റോ ആവാം. മൂന്നാമത്തെ പോയിൻ്റ്, കോമൺ സെൻസ് നോളജിൽ ഒരു തരത്തിലുമുള്ള കൃത്യമായ ആശയങ്ങളോ മെത്തേഡ്സോ രീതികളോ ഡാറ്റയോ ഉപയോഗിക്കുന്നില്ല. എന്നാൽ സോഷ്യോളജിക്കൽ നോളജ് ഹാസ് എ ബോഡി ഓഫ് കോൺസെപ്റ്റ്സ് മെത്തേഡ്സ് ആൻഡ് ഡാറ്റ. സമൂഹശാസ്ത്ര അറിവ് കൃത്യമായ കോൺസെപ്റ്റുകളുണ്ട്, ആശയങ്ങളുണ്ട്. നമ്മൾ സോഷ്യോളജിയിൽ കുറേ കോൺസെപ്റ്റ്സ് പഠിച്ചിട്ടുണ്ടല്ലേ. സോഷ്യലൈസേഷൻ, കൾച്ചർ, ഫാമിലി, ഇങ്ങനെ കുറേ കോൺസെപ്റ്റ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ മെത്തേഡ്സ്, ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അഞ്ചാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്? ക്വസ്റ്റ്യനെയർ, സർവേ, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, പങ്കാളിത്ത നിരീക്ഷണം, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് ഡേറ്റ, പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡാറ്റ, ഇങ്ങനെയൊക്കെ ഉള്ള കൃത്യമായ ശാസ്ത്രീയമായ മെത്തേഡ്സും കോൺസെപ്റ്റ്സും ഡാറ്റയും ഉപയോഗിച്ചുകൊണ്ടാണ് സോഷ്യോളജി എന്ന് പറയുന്ന അറിവ്, സോഷ്യോളജിക്കൽ നോളജ് എന്നുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരു അറിവാണ് സാമാന്യബോധജ്ഞാനം എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റ്, കോമൺ സെൻസ് നോളജ് ഈസ് അൺറിഫ്ലക്റ്റീവ്. സാമാന്യബോധജ്ഞാനം എന്നുള്ളത് എന്താണ്? അൺറിഫ്ലക്റ്റീവാണ്, സ്വയം പ്രതിഫലിക്കാത്തതാണ്.
എന്നാൽ സോഷ്യോളജിക്കൽ നോളജ് ഈസ് ഓൾവേസ് സെൽഫ് റിഫ്ലക്റ്റീവ്. ഓൾവേസ് എന്താണ്? സെൽഫ് റിഫ്ലക്റ്റീവാണ്, സ്വയം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാം. എന്നാൽ മറ്റത് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുകയില്ല. കോമൺ സെൻസ് നോളജ് കോസ് ഇഫക്റ്റ് ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, അതായത് കാര്യകാരണ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല സാമാന്യ ബോധജ്ഞാനം. എന്നാൽ സോഷ്യോളജിക്കൽ നോളജ് ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. സമൂഹശാസ്ത്രപരമായ അറിവ് എപ്പോഴും കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ അറിവാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ സോഷ്യോളജിക്കൽ നോളജും കോമൺ സെൻസ് നോളജും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. 4 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ 4 പോയിൻ്റ്സ് എഴുതുക, അഡീഷണൽ 1 പോയിൻ്റ്സും കൂടി എഴുതുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്നുള്ളതാണ്, അതായത് സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് വിശദമാക്കുക. 5 മാർക്കിനോ 4 മാർക്കിനോ ഉള്ള ഒരു ചോദ്യമായിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. സോഷ്യോളജി ഹാസ് എ വൈഡർ സ്കോപ്പ്. സമൂഹശാസ്ത്രത്തിന് പൊതുവെ അതിവിശാലമായ ഒരു വ്യാപ്തിയുണ്ട്. എന്തുകൊണ്ടാണ് വിശാലമായ വ്യാപ്തി എന്ന് ചോദിച്ചാൽ, അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. സോഷ്യോളജി സ്റ്റഡീസ് എവറിത്തിങ് അണ്ടർ ദ സൺ എന്നാണ്. സൂര്യന് കീഴെയുള്ള എല്ലാ വിഷയങ്ങളും സമൂഹശാസ്ത്രത്തിൻ്റെ പ്രതിപാദ്യ വിഷയമാണ്. അതുകൊണ്ട് വി കനോട്ട് ലിമിറ്റ് ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി. നമ്മുടെ സമൂഹശാസ്ത്രത്തിൻ്റെ സ്കോപ്പിനെ നമുക്ക് ഇന്നത് എന്ന് പറഞ്ഞ് പരിമിതപ്പെടുത്താൻ പറ്റുകയില്ല. ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ ദ അനാലിസിസ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ. വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചാണ് സമൂഹശാസ്ത്രത്തിൽ ആത്യന്തികമായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതുകൂടാതെ സമൂഹശാസ്ത്രം പഠിച്ചാൽ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഒരു വ്യക്തി സോഷ്യോളജി പഠിച്ചാൽ ഹി മേ ഹാവ് മെനി ഇൻഡിവിജ്വൽ ഇൻ്റലക്ച്വൽ ബെനിഫിറ്റ്സ്. ഒരുപാട് ബുദ്ധിപരമായ ബെനിഫിറ്റ്സ് ഒരു വ്യക്തിക്ക് ലഭിക്കും. ബുദ്ധിപരമായ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി അവൻ്റെ മനസ്സ് കുറച്ചുകൂടി വികാസം പ്രാപിക്കും. എല്ലാത്തിനെയും ഒരു എന്താ പറയുക, ന്യൂട്രലായി കാണുവാൻ സോഷ്യോളജി പഠിച്ച ഒരാൾക്ക് സാധിക്കും. നമ്മുടെ മനസ്സിലുള്ള ജാതിപരമായ, അതുപോലെ തന്നെ എത്നോസെൻട്രിക്കായ, എന്താ വംശീയ കേന്ദ്രോന്മുഖമായ, എന്താ പറയുക, കുടിലമായ ചിന്തകളെ, നാരോ മൈൻഡഡ്നെസ്, ഇടുങ്ങിയ ചിന്താഗതികളെയെല്ലാം മാറ്റാൻ സോഷ്യോളജി നമ്മളെ സഹായിക്കുകയും നമ്മുടെ മനസ്സിനെ വിശാലമാക്കി ലോകത്തോട് തന്നെ ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ടാക്കാൻ സോഷ്യോളജി നമ്മളെ സഹായിക്കും. പിന്നെ ഓരോ സാമൂഹികമായ പ്രശ്നങ്ങളെയും ശാസ്ത്രീയമായി കാണുവാനും ശാസ്ത്രീയമായി പഠിക്കുവാനുമുള്ള ഒരു കഴിവ് സമൂഹശാസ്ത്രം പഠിച്ച വിദ്യാർത്ഥിക്ക് ലഭിക്കും. ഇതൊക്കെ സോഷ്യോളജിയുടെ ഒരു സ്കോപ്പാണ്. ഇതുകൂടാതെ സോഷ്യോളജി പഠിച്ച ആളുകൾ വിവിധ ഫീൽഡുകളിൽ ജോലി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അഡ്വർടൈസ്മെൻറ്റ് ഫീൽഡ്, പരസ്യങ്ങളുടെ ഫീൽഡിൽ, അതുപോലെ തന്നെ പ്ലാനിങ്, അതായത് ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാനും പൊതുജനാഭിപ്രായം ഏറ്റവും കൂടുതൽ എടുക്കുന്നതിന് വേണ്ടി സോഷ്യോളജിസ്റ്റിനെയാണ് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രൈം ആൻഡ് ക്രിമിനൽ ഫീൽഡ്, അതായത് ഇപ്പോൾ ജയിലിൽ ഒരുപാട് ക്രിമിനൽസ് ഉണ്ടാകും, അവരെ നന്നാക്കുവാൻ, അതുപോലെ അവർക്ക് നല്ല കൗൺസിലിങ്ങും മറ്റും ചെയ്യുവാൻ സോഷ്യോളജിസ്റ്റിനെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അവരെ സൊസൈറ്റിയുടെ നോർമാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സോഷ്യോളജിസ്റ്റ് അവരെ കൗൺസിൽ ചെയ്യുന്നു, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. അങ്ങനെ ഒരുപാട് ഫീൽഡ്, ടീച്ചിങ് ഫീൽഡിൽ സോഷ്യോളജിക്ക് ഒരുപാട് സ്കോപ്പുണ്ട്. സോ ഇങ്ങനെ വിവിധ ഫീൽഡുകളിലും സോഷ്യോളജിസ്റ്റിനെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സോഷ്യോളജി എല്ലായ്പ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നാഷണൽ ഇഷ്യൂസും ഇൻ്റർനാഷണൽ ഇഷ്യൂസുമാണ്. ദേശീയപരമായ പ്രശ്നങ്ങളെ, വർഗീയത, അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീധനം, ഇങ്ങനെ ഒരുപാട് ദേശീയ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇഷ്യൂസ് ഉണ്ട്, ഗ്ലോബലൈസേഷൻ, അതുമായി ബന്ധപ്പെട്ട് ടെററിസം, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇതിനെയൊക്കെ സോഷ്യോളജിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇതിനോടെല്ലാം ഉണ്ട്. സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട നാഷണൽ ഇഷ്യൂസാണ് അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, കാസ്റ്റ് കോൺഫ്ലിക്റ്റ്, അതായത് നമ്മൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതലുള്ളതാണ് ജാതിപരമായ സംഘർഷങ്ങൾ. ഇതെല്ലാം സോഷ്യോളജി ഡീൽ ചെയ്യുന്നതാണ്. ദൻ ഇഫക്റ്റ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ഓൺ ഫോറസ്റ്റ് റൈറ്റ്സ് ഓഫ് ദ ട്രൈബൽ പോപ്പുലേഷൻ, അതായത് രാജ്യം നടപ്പിലാക്കുന്ന വന നിയമങ്ങൾ, വന നയങ്ങൾ എങ്ങനെയാണ് ഗോത്രവർഗക്കാരെ സ്വാധീനിക്കുക, ഗോത്രവർഗക്കാരെ എങ്ങനെയാണ് രാഷ്ട്രത്തിൻ്റെ വന നയം, ഫോറസ്റ്റ് പോളിസി എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക,
പിന്നെ ഗ്രാമീണ മേഖലയിലുള്ള ഇൻഡപ്റ്റഡ്നെസ്, ഇൻഡപ്റ്റഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടബാധ്യത, ഇങ്ങനെ നിരവധി ദേശീയ പ്രശ്നങ്ങളെ സോഷ്യോളജി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക, എങ്ങനെയാണ് ഇതിനെ സയൻറ്റിഫിക്കായി പഠിച്ചുകൊണ്ട് പരിഹാരം നിർദ്ദേശിക്കുക, പിന്നെ ഇതിനു വേണ്ടി വല്ല വികസന പദ്ധതികളും നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിസ്റ്റാണ്. ദൻ ഇനി സോഷ്യോളജി എങ്ങനെയാണ് ഒരു ആഗോള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് നോക്കാം. എന്തെല്ലാം ആഗോള പ്രശ്നങ്ങൾ സോഷ്യോളജി ഡീൽ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ദ ഇമ്പാക്റ്റ് ഓഫ് ന്യൂ ഫ്ലെക്സിബിൾ ലേബർ റെഗുലേഷൻ ഓൺ ദ വർക്കിംഗ് ക്ലാസ്, അതായത് തൊഴിലാളി വർഗത്തിന് എന്തെല്ലാം പുതിയ തൊഴിൽ നിയമങ്ങൾ വേണം, തൊഴിൽ നിയന്ത്രണങ്ങൾ വേണം എന്നതിനെക്കുറിച്ചെല്ലാം സോഷ്യോളജി ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പാക്റ്റ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ ഓൺ ദ യങ്, യുവാക്കളെ ഇപ്പോഴുള്ള സാമൂഹിക മാധ്യമങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മീഡിയകളും എങ്ങനെയാണ് യുവാക്കളെ സ്വാധീനിക്കുന്നത്, അതും സോഷ്യോളജി ചർച്ച ചെയ്യുന്നുണ്ട്. ആൻഡ് ദ എൻട്രി ഓഫ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഓൺ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് ദ കൺട്രി, നമ്മുടെ രാജ്യത്തേക്ക് വിദേശ സർവകലാശാലകൾ വന്നാൽ അതെങ്ങനെ നമ്മുടെ രാജ്യത്തെ ബാധിക്കും, നമ്മുടെ രാജ്യത്തിലെ വ്യക്തികൾക്ക് അത് ഗുണകരമാണോ ചീത്തയാണോ, ഈ കാര്യങ്ങളൊക്കെ സോഷ്യോളജി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സോഷ്യോളജി ഈസ് വൺ ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ സയൻസസ് ലൈക്ക് അതർ സബ്ജക്ട്സ്. സോഷ്യോളജി എന്ന് പറയുന്നത് മറ്റ് സോഷ്യൽ സയൻസിൻ്റെ ഒരു ഗ്രൂപ്പിൽപ്പെട്ട സബ്ജക്റ്റാണ്. നമുക്കറിയാം ആൻത്രോപ്പോളജി, ഇക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ഇതെല്ലാം സോഷ്യൽ സയൻസിൽ വരുന്ന ഒരു ഭാഗമാണ്. അതിനോടൊപ്പമുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ് സോഷ്യോളജി. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, സോഷ്യോളജി സൂര്യന് കീഴെയുള്ള എല്ലാ സംഭവത്തെയും കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ്. അത് പഠിച്ച ഒരാൾക്ക് ജോലി നൽകാൻ ഏറ്റവും കൂടുതൽ അപ്റ്റായ ഒരു ശാസ്ത്രമാണ്. അതുപോലെ തന്നെ അത് നാഷണൽ ഇഷ്യൂസിനെയും ഇൻ്റർനാഷണൽ ഇഷ്യൂസിനെയും കൃത്യമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്, അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. പിന്നെ പഠിച്ച സോഷ്യോളജി പഠിച്ച ഒരാൾക്ക് ബുദ്ധിപരമായ ഉണർവ് ലഭിക്കുന്നു. ജാതീയതയും നാരോ മൈൻഡഡ്നെസ്സിനെയും ഇടുങ്ങിയ ചിന്താഗതിയെയും ഇല്ലാതാക്കി വിശാലമായൊരു മനസ്സ് സോഷ്യോളജി നൽകുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക, 5 മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു 6 മാർക്കിനോ അല്ലെങ്കിൽ ഒരു 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ നിരന്തരം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് ചോദ്യം ഇതാണ്, വാട്ട് ഈസ് സോഷ്യൽ ആന്ത്രോപ്പോളജി, വാട്ട് ഈസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപ്പോളജി, അതല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപ്പോളജി, അതായത് എന്താണ് സാമൂഹിക നരവംശാസ്ത്രം, അതല്ലെങ്കിൽ സാമൂഹിക നരവംശാസ്ത്രവും സമൂഹശാസ്ത്രവും തമ്മിലുള്ള സാമ്യതകൾ ഏതെല്ലാം, അതും അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, അതായത് സാമൂഹിക നരവംശാസ്ത്രവും സമൂഹശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനെയൊക്കെ ഈ ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആൻസർ പറയാം. ഇപ്പോൾ ഡിഫറൻസാണ് വ്യത്യാസമാണ് ചോദിച്ചത് എങ്കിൽ, നിങ്ങൾ 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡെഫിനേഷൻ കൊടുക്കുക, ഇത് എന്താണ് സോഷ്യൽ ആന്ത്രോപ്പോളജി എന്ന്, എന്നിട്ട് ഒരു സൈഡിൽ സോഷ്യൽ ആന്ത്രോപ്പോളജിയെന്നും മറ്റേ സൈഡിൽ സോഷ്യോളജിയും എന്ന് എഴുതിയിട്ട് ഒരു 5 പോയിൻറ്സ് എഴുതിയാൽ മതി. എന്നിട്ട് ചെറിയൊരു 1-2 സെൻറ്റൻസിലൊരു കൺക്ലൂഷനും എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് 5-5 എന്തായാലും കിട്ടും, ഒരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ, വാട്ട് ഈസ് സോഷ്യൽ ആന്ത്രോപ്പോളജി, എന്താണ് സാമൂഹിക നരവംശാസ്ത്രം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ആന്ത്രോപ്പോളജി സ്റ്റഡി അബൌട്ട് മാൻ, മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ് നരവംശാസ്ത്രം അഥവാ ആന്ത്രോപ്പോളജി. ആന്ത്രോ മീൻസ് മാൻ, ലോഗോസ് മീൻസ് സയൻറ്റിഫിക് സ്റ്റഡി. ദെൻ മനുഷ്യൻ്റെ ആരംഭകാലം മുതൽ തന്നെ, അതായത് ഫ്രം ദ ഒറിജിൻ ഓഫ് ഹ്യൂമാനിറ്റി, ഹ്യൂമൻ സൊസൈറ്റി, ദ സയൻസ് ഓഫ് ആന്ത്രോപ്പോളജി ഹാസ് ഒറിജിൻഡ്, മനുഷ്യവർഗത്തിൻ്റെ ആരംഭം തൊട്ട് തന്നെ ഒറിജിൻ ചെയ്തൊരു ശാസ്ത്രമാണ് സാമൂഹിക നരവംശാസ്ത്രം. ഇറ്റ് സ്റ്റഡി ഓൾ എബൌട്ട് ദ ഹ്യൂമൺ ബിഹേവിയർ, മനുഷ്യൻ്റെ പെരുമാറ്റത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അത് പഠന വിധേയമാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ദെർ ആർ 2 ടൈപ്സ് ഓഫ് ആന്ത്രോപ്പോളജി, 1 ഫിസിക്കൽ ആന്ത്രോപ്പോളജി, 2 സോഷ്യോ കൾച്ചറൽ ആന്ത്രോപ്പോളജി. അതായത് നരവംശാസ്ത്രത്തെ നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം, 1 ഫിസിക്കൽ ആന്ത്രോപ്പോളജി അഥവാ ഭൗതിക നരവംശാസ്ത്രം, 2 സോഷ്യൽ ഓർ കൾച്ചറൽ ആന്ത്രോപ്പോളജി, സാമൂഹിക അല്ലെങ്കിൽ സാംസ്കാരിക നരവംശാസ്ത്രം. ഫിസിക്കൽ ആന്ത്രോപ്പോളജിയിൽ നമ്മൾ പഠിക്കുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരാളുടെ ശാരീരികമായ ഡെവലപ്മെൻ്റ്, അയാളുടെ ബ്രെയിനിൻ്റെ സ്കള് എങ്ങനെയാണ്, അയാളുടെ ഷോൾഡർ എങ്ങനെയാണ്, അങ്ങനെ അയാളുടെ ശാരീരികമായ പ്രത്യേകതകളാണ് നമ്മൾ ഫിസിക്കൽ ആന്ത്രോപ്പോളജിയിൽ പഠിക്കുന്നതെങ്കിൽ, സാമൂഹിക സാംസ്കാരിക നരവംശാസ്ത്രത്തിൽ നമ്മൾ ഒരു
സൊസൈറ്റിയുടെ കൾച്ചർ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, ആ കൾച്ചർ എത്രമാത്രം പ്രാചീനമാണ്, ആ കൾച്ചറിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സോഷ്യോ കൾച്ചറൽ ആന്ത്രോപോളജിയിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് ഇത് തമ്മിലുള്ള സാമ്യതകൾ നോക്കാം. സോ ദ സിമിലാരിറ്റി ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, രണ്ട് ശാസ്ത്രങ്ങളും തമ്മിലുള്ള സാദൃശ്യം. അപ്പോൾ ഫസ്റ്റ് വൺ, സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി സ്റ്റഡീസ് എബൌട്ട് ദ സെയിം ടോപ്പിക്. അതായത് സമൂഹശാസ്ത്രവും നരവംശാസ്ത്രവും പഠിക്കുന്നത് ഒരേ വിഷയത്തെക്കുറിച്ചാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാദൃശ്യം. സാദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരേപോലെ രണ്ട് ശാസ്ത്രവും ഒരുപോലെ ഒരേ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, മനുഷ്യനെക്കുറിച്ചും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലും ഇടപെടലുകളിലും സമൂഹശാസ്ത്രവും നരവംശാസ്ത്രവും ഒരുപോലെ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഹ്യൂമൻ മനുഷ്യനെക്കുറിച്ചാണ് പ്രാഥമികമായി ആന്ത്രോപോളജി പഠിക്കുന്നത്. എന്നാൽ മനുഷ്യനെ നമുക്ക് സിംഗിളായിട്ട് പഠിക്കാൻ കഴിയില്ല. മനുഷ്യൻ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് എന്തുണ്ടായിരിക്കും, സാമൂഹിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കും. അപ്പം മനുഷ്യൻ എങ്ങനെയാണ്, അവൻ എങ്ങനെയാണ് മറ്റുള്ളവരുമായി ഇൻ്ററാക്ഷൻ, മറ്റുള്ളവരുമായി സാമൂഹിക ബന്ധം ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് സോഷ്യോളജിയും പഠിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നരവംശാസ്ത്രവും, രണ്ട് ശാസ്ത്രവും അത് പഠിക്കാൻ വളരെയധികം താല്പര്യപ്പെടുന്ന ശാസ്ത്രങ്ങളാണ്. മൂന്നാമത്തെ പോയിൻ്റ്, ഫാമിലി, മാരേജ്, ട്രൈബ്സ്, ഫോക്ക് കൾച്ചർ അഥവാ നാടോടി സംസ്കാരം എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ സോഷ്യോളജിയിലും പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആന്ത്രോപോളജിയിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സബ്ജക്റ്റിലും, അതായത് നരവംശാസ്ത്രത്തിലും സോഷ്യോളജിയിലും നമ്മൾ പഠിക്കുന്നത് ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പം കുടുംബത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആന്ത്രോപോളജിയിലാവുമ്പോൾ കുറച്ചുകൂടി ട്രൈബ്സിൻ്റെ കുടുംബങ്ങളെക്കുറിച്ചായിരിക്കും, വിവാഹത്തെക്കുറിച്ച്, പ്രാചീന വിവാഹങ്ങളും ഇപ്പോഴത്തെ വിവാഹങ്ങളും, അങ്ങനെ ഒരു ചെറിയൊരു താരതമ്യ ത്തിലുള്ളൊരു വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. പക്ഷേ രണ്ടിലും പഠിക്കുന്നത് ഒരേ സബ്ജക്റ്റുകൾ തന്നെയാണ്, ഫാമിലി, മാരേജ്, ട്രൈബ്സ്, ഫോക്ക് കൾച്ചർ, നാടോടി സംസ്കാരം എന്നിവയെക്കുറിച്ചാണ് നമ്മളതിലൊക്കെ പഠിക്കുന്നത്. ദെൻ സമൂഹശാസ്ത്രവും നരവംശാസ്ത്രവും ഇരട്ട സഹോദരിമാരാണെന്ന് എ എൽ ക്രോബർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് സോഷ്യോളജിയും നരവംശാസ്ത്രവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ളത് കൊണ്ടും വളരെയധികം സാമ്യത ഉള്ളത് കൊണ്ടുമാണ് എ എൽ ക്രോബർ എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് ഇതിനെ എന്ത് പറഞ്ഞിരിക്കുന്നത്, ട്വിൻ സിസ്റ്റേഴ്സ്, ഇരട്ട സഹോദരിമാരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ രണ്ട് ശാസ്ത്രങ്ങളും വളരെയധികം സാമ്യതകളുണ്ട്. രണ്ടുപേരും പഠിക്കുന്നത് ഒരേ വിഷയമാണ്, രണ്ടുപേരുടെയും താല്പര്യം ഒന്നാണ്, രണ്ടുപേരും കൈകാര്യം ചെയ്യുന്നത് ഒരേ മാറ്റേഴ്സാണ്, കുടുംബം, വിവാഹം, ഗോത്രം, നാടോടി സംസ്കാരം ഇവയാണ്. ഈ രണ്ട് സബ്ജക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ടാണ് എ എൽ ക്രോബർ ഇതിനെ എന്ത് വിളിച്ചിരിക്കുന്നത്, ഇരട്ട സഹോദരിമാർ അല്ലെങ്കിൽ ട്വിൻ സിസ്റ്റേഴ്സ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഇനി ഈ രണ്ട് ശാസ്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആന്ത്രോപോളജിയിൽ വി ആർ സ്റ്റഡിയിങ് എബൌട്ട് മാൻ, മനുഷ്യനെക്കുറിച്ചാണ് നമ്മൾ പഠനം നടത്തുന്നത്. എന്നാൽ സോഷ്യോളജിയിൽ നമ്മൾ പഠിക്കുന്നത് സ്റ്റഡി എബൌട്ട് സൊസൈറ്റി, സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്. സെക്കൻഡ് പോയിൻ്റ്, മനുഷ്യൻ്റെ ശാരീരിക വികാസത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് നരവംശാസ്ത്രം അഥവാ ആന്ത്രോപോളജി. ഇൻ ആന്ത്രോപോളജി വി ആർ ഫോക്കസിങ് ഓൺ ദ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് മാൻ, മനുഷ്യൻ്റെ ശാരീരികമായ ഡെവലപ്മെൻ്റാണ് നരവംശാസ്ത്രത്തിൽ പഠിക്കുന്നത്. എന്നാൽ സോഷ്യോളജിയിൽ മനുഷ്യൻ്റെ ഓൾറൗണ്ട് ഡെവലപ്മെൻ്റാണ്, ഒരു മനുഷ്യൻ്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും അത് പഠിക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിൻ്റ്, ആന്ത്രോപോളജി ഫോക്കസ് ഓൺ പ്രിമിറ്റീവ് ഇല്ലിറ്ററേറ്റ് സൊസൈറ്റി, അതായത് വളരെ പ്രാചീനമായ നിരക്ഷരരായ, അതായത് എഴുത്തും വായനയും ഒന്നുമില്ലാത്ത സമൂഹത്തെക്കുറിച്ചാണ് ആന്ത്രോപോളജി കൂടുതലും പഠന വിധേയമാക്കുന്നത്. ബട്ട് ഇൻ സോഷ്യോളജി വി ആർ ഫോക്കസിങ് ഓൺ ദ മോഡേൺ കോംപ്ലക്സ് സൊസൈറ്റി, ആധുനിക സങ്കീർണ സമൂഹങ്ങളെക്കുറിച്ചാണ് സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് പോയിൻ്റ്, ഗുണസംബന്ധമായ വിശകലന രീതി അവ ഉപയോഗിക്കുന്നു. അതായത് ആന്ത്രോപോളജിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെത്തേഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണ്. എന്നാൽ സോഷ്യോളജി രണ്ട് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡും ഉപയോഗിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് യു ഹാവ് ക്ലിയർ, നിങ്ങൾക്കെല്ലാം പോയിൻറ്സ്, എല്ലാ പോയിൻസും ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിക്കുക, ഈ ഒരു ചോദ്യം മിക്കവാറും ഷുവറാണ്. സോ നന്നായിട്ട് പഠിക്കുക. ഹാവ് എ നൈസ് ഡേ.